നമസ്കാരം. വൈദേശ് ടി വിക്ക് വേണ്ടി പഴയ കാലത്ത് ഗർഭിണികൾക്ക് വേണ്ട ശുശ്രൂഷകളെ പറ്റി നമ്മുടെ അമ്മമ്മ സംസാരിക്കുന്നതാണ്. പഴയ കാലത്ത് ഗർഭിണികൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് പിന്നെ അവർക്കിപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവരെങ്ങനെയാ അവർ ഭക്ഷണം കഴിക്കേണ്ടത്, ഏത് സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? പ്രസവിച്ചു കഴിഞ്ഞാല് മൂന്ന് ദിവസം അതല്ല പ്രസവിക്കുന്നതിന് മുന്നേ അപ്പൊ ഗർഭം ധരിക്കണ അന്ന് തൊട്ട് ഒരേ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗർഭം ധരിക്കണ അന്ന് തൊട്ട് തന്നെ അവരെങ്ങനെ കിടക്കണോ, എങ്ങനെ നടക്കണോ, അങ്ങനെ ഇരിക്കണോ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് അതൊക്കെയാണ്. അതൊരു അഞ്ചാറ് മാസങ്ങളൊക്കെ ആയാല് ഒന്ന് ഇരിക്കണോടത്ത് ഒരു ചന്തി പൊക്കി ഒരു ചന്തി അങ്ങനെ ഇരിക്കുക. കിടക്കല് മലർന്ന് വല്ലാതെ കിടക്കരുത്, ഒരു മിനിറ്റൊക്കെ അങ്ങനെ മലർന്ന് കിടക്കുക. പിന്നെ ചെരിഞ്ഞ് കിടക്കുക, മറ്റേ ഭാഗത്ത് ചെരിയണയിൽ നീച്ചുക്ക എണീറ്റ് കിടക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് കിടക്കാവോ? എങ്ങനെയാണ് പെട്ടെന്ന് കിടക്കാ? അങ്ങനെ സാധാരണ കിടക്കുമ്പോൾ കിടന്ന് കിടക്കുക. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ചെരിഞ്ഞ് കിടക്കണേ നീട്ടിട്ട് ചെരിഞ്ഞ് നീട്ടിട്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. മലർന്ന് കയ്യണതും വല്ലാതെ കിടക്കരുത്, കിടക്കരുത്. ലേശം ഒരു മിനിറ്റൊക്കെ മരുന്ന് കിടക്കുക. 10 to 9 months തീരും മരുന്ന് പോലെ കിടക്കാൻ പാടില്ല. ഇപ്പൊ ഈ കിടക്കലും ഈ നടക്കുന്ന രീതിയൊക്കെ എത്ര മാസം തൊട്ട് തുടങ്ങണം? ഒരു 5-6 months കിടക്കല് ശരിക്കും ശ്രദ്ധിക്കണം. ആ കിടക്കലും ഇരിക്കലും നല്ലോ ശ്രദ്ധിക്കണം. ഒരു 5-6 months അപ്പോഴും പിന്നെ കുട്ടി വളർച്ച അങ്ങനെ ആയി വരികയല്ലേ. അതെന്താന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരി നീച്ച് കിടക്കാതെ കിടന്നാൽ കുട്ടീൻ്റെ കഴുത്തിൽ കൂടെ മാറാല ചുറ്റുന്നതാണ്. മർക്കാലക്കൊടി ഉണ്ടല്ലോ, അത് കഴുത്തിൽ അതുകൊണ്ടാണ് നീട്ടി കിടക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ അതിനൊക്കെ പറയുന്നത്. പിന്നെ നമ്മളെന്താന്ന അമർന്നിരുന്നാൽ മറവ് കുട്ടീൻ്റെ ഒപ്പം ഉണ്ടാവും ഒരു മറവ് എന്ന് പറഞ്ഞൊരു സാധനം, അത് പിന്നെ വലുതാവും. അതാണ് നമ്മൾ ഒറ്റ രണ്ട് ചന്തി ഇട്ട് അമർന്ന് ഈ കസാലയിലൊന്നും അങ്ങനെ അമർന്ന് ഇരിക്കാൻ തന്നെ പാടില്ല. ഒരു 5-6 months കഴിഞ്ഞാൽ അതിനൊക്കെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ ഗർഭിണി ആയിട്ട് ഇത്ര കാലഘട്ടം നമ്മൾ നല്ല ശ്രദ്ധിക്കണം. 10 കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ 10 തികയില്ല, 9 months അതൊന്ന് പ്രസവിക്കുക. 9 months 9 days 9 ദിനായിയും പണിയെടുക്കുന്ന കാര്യം എത്രയും പണ്ടേത്തെ കാലത്ത് നല്ലോണം ഇടിക്കുക. പിന്നെ അടിച്ചു വാരുക, ശരിക്കും നല്ല 2 തൂലുകൊണ്ട് പണ്ടൊക്കെ അടിച്ചായിരുന്നു. എന്നാൽ ഈ നമ്മുടെ വയറിലുള്ള ഒന്നിങ്ങൊക്കെ രക്തം കിട്ടുന്നു, അതിനാണ് ഈ 2 തൂലുകൊണ്ട് അടിച്ചായിരുന്നു. ഇപ്പം അടിച്ചൊന്നും ആളിൽ വാരൂല. പിന്നെ ഇപ്പോൾ എന്നാലും അവൻ കൊലയൊക്കെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും അവൻ കൊലയൊക്കെ തന്നെ അടിച്ചു വാരണം, അടിക്കണം. പണ്ട് ഇരിക്കലും അച്ഛനായിരുന്നു തന്നെ. അമ്മ എടുത്തോലും ആരും അറിയാം പെട്ടെന്ന് പ്രസവം. നോർമൽ ഡെലിവറി നോർമലായിട്ട് തന്നെ സാധാരണ പ്രസവം സുഖപ്രസവം തന്നെ നല്ല സുഖപ്രസവം ആവും ചെയ്യും പെട്ടെന്ന്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ ഇരിക്കലും നടക്കണ അങ്ങനെ രീതികളൊക്കെ നല്ല ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. പിന്നെ കയ്യിലത് ഏത് പൈസക്കാരായാലും കയ്യിലത് വലിയ പണി എടുക്കണ്ട, അടിച്ചു വാരണം. അടിച്ചു വാരണം ഊരെ നല്ല ഊരെ കുമ്പിട്ട് കണ്ട് എന്നാലും കുട്ടിക്ക് ഇളക്കം കിട്ടാനാണ് ഈ അടിച്ചു വാരാൻ പറയുന്നത്. പണ്ടൊക്കെ ഇടുക്കി തന്നെ ഇടിപ്പിക്കുക തന്നെ ചെയ്യും കള്ളാർ അള്ളാർ അമ്മമാരും മക്കളെ കൊണ്ട്. അത് ഇതുകൊണ്ടാ വേഗം കുട്ടി ജനിച്ചു പോരാ. പണ്ട് ആസ്പത്രി ഇല്ലല്ലോ, ഒക്കെ ഇങ്ങനെ നമ്മള് പെണ്ണുങ്ങൾ വൈദ്യമാര് പോയിക്കാണ്ട് ഇരിക്കുകയാണ്. വൈദ്യമാര് ആ കൊറേ തന്നെ കല്യാണം കഴിക്കലാണ് വലിയ ഗർഭെടുക്കാൻ പോകുന്നു തുടങ്ങിയത്. ഒരുപാട് ഒരുപാട് കുട്ടികളായി കാണുന്നു. ഇന്ന് വരെ ദൈവത്തിന്റെ മനസ്സുകൊണ്ട് ആർക്കൊരു കുറഞ്ഞോട് ഉണ്ടായി. പിന്നെ നമ്മളീ പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ മാർക്കാലക്കൊടി ഇങ്ങനെ മുറിക്കണം, ഇങ്ങനെ വരൽ ഇങ്ങനെ ആക്കിയാണ്. ഇതിനൊരു കണക്കുണ്ട്, ഇങ്ങനെ വെച്ച് കണ്ട അത് ഇങ്ങനെ വെച്ച് കണ്ട് അവിടെ നൂല് പിരിച്ച് കണ്ട് മൂന്നാല് ഉണ്ടനൂല് മൂന്നാല് ഇതാക്കി കണ്ട് ചുറ്റാക്കി കണ്ട് ഇങ്ങനെ നീട്ടത്തിൽ
എന്നിട്ട് അവിടെ കെട്ടിയിട്ട് നല്ലോ മുറുക്കി കെട്ടിയിട്ട് വേണം പേപ്പർ മുക്കണം. പിന്നെ ഇത് നമ്മൾ എങ്ങനെ ആയിട്ട് നമ്മളൊരു നെയ്യൊക്കെ കൊടുക്കണം ചെയ്യേണ്ടത് കുട്ടികൾക്ക്. 4 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിയൊക്കെ വരാൻ വേണ്ടിയുള്ള നെയ്യ് കാര്യങ്ങൾ അതുണ്ട് പണ്ടേയുള്ളതാണ്. 4 മാസം കഴിഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ പിന്നെ പാല് ഇപ്പോഴൊക്കെ പാൽ കുടിക്കും. പണ്ടൊക്കെ തേങ്ങ അരച്ച കറി വരെ കിട്ടും കുട്ടികൾ തയ്ക്കുന്നറിയാം. അതിനാണത് കുട്ടികൾ തയ്ക്കുന്നറിയാം. തേങ്ങ അരച്ച കറി വരെ പാൽ കുടിക്കില്ല. ഇപ്പൊക്കെ ഇതെന്ന് തോന്നിയാൽ അന്ന് അതൊക്കെ പാലാ കിട്ടില്ല. ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ട് അടുത്ത സബ്സ്ക്രൈബിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും വരുന്നതാണ് വൈദ്യസ് ടിവിയുടെ. ഈ എല്ലാവരും കാണാമെന്ന് നിങ്ങൾക്ക് വേണ്ട അറിവുകൾ ഇതൊന്ന് കിട്ടാൻ ഉപകരിക്കട്ടെ എന്നത് ഞങ്ങൾ. നമസ്കാരം.